ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചുള്ളൊരു ക്രാഫ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതേപോലെ പെൻസിൽ ഉപയോഗിച്ച് ന്യൂസ് പേപ്പർ നമുക്ക് ഇതേപോലെ ചുരുട്ടിയെടുക്കാം. ഫെവിക്കോൾ ഉപയോഗിച്ച് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. ഇങ്ങനെ കിട്ടും. ഇതേപോലെ കുറച്ച് പേപ്പർ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ഓരോന്നിലോട്ട് ഇതേപോലെ കയറ്റി വെക്കാം. ഇതേപോലെ പശ തേച്ചതിന് ശേഷം ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ കയറ്റി വെക്കാം. ഒന്നിന് പുറമെ ഒന്നായി ഒരു 8 എണ്ണം ഇതേപോലെ നമുക്ക് വെക്കാം. ഇനി ഇതാ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. മടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഇനിതാ ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇതേപോലെ ചെറുതായിട്ട് ചുറ്റിയെടുക്കാം. ഒരു പരിധി വരെ നമുക്ക് ഇതേപോലെ ചുറ്റാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമുക്കിതാ ഇതേപോലെ ഡെസ്കിൻ്റെ മുകളിൽ വെച്ചിതാ ഇതേപോലെ പ്രസ് ചെയ്ത് നമുക്ക് ചുറ്റിയെടുക്കാം. തെറ്റിപ്പോകല്ല്, തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തം അഴിഞ്ഞു പോകും. സാവധാനം ചെയ്താൽ മതി. എന്നിട്ട് ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അറ്റവും കൂടെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കൊരു റബ്ബർ ബാൻഡും കൂടി ഇട്ട് കൊടുക്കാം. പശ ഒട്ടിച്ച ഭാഗം ഇളകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലത്തെ ഓർമ്മ കൂടെ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് അതായത് ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ചുറ്റി വേണം ഉണ്ടാക്കാൻ. നേരത്തെ ചെയ്തിട്ടോട്ട് തന്നെ ചെയ്യാം. ഇതേപോലെ ഡെസ്കിൽ വെച്ച് നല്ല പ്രസ് ചെയ്ത് നമുക്ക് ചുറ്റിയെടുക്കാം. അത് നാട്ടിങ്ങനെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം എടുത്തതിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഇതും എടുത്തേക്കുന്നത്. രണ്ടും ഒരേ അളവ് തന്നെയാണ്. രണ്ടും നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് ഇതേപോലെ പെതുക്കെ നടുക്ക് ഭാഗത്തുനിന്നും പെതുക്കെ അകത്തോട്ട് തള്ളിക്കൊടുക്കാം. ചെറിയൊരു പ്ലേറ്റിൻ്റെ രൂപത്തിലോട്ടാക്കാം. പതിയെ പതിയെ ഇങ്ങനെ തള്ളി, ഒരുപാട് അമർത്തി തള്ളരുത്. പതിയെ പതിയെ തള്ളി ഒരു പാത്രത്തിൻ്റെ ഷേപ്പിലോട്ട് കൊണ്ടുവരാം. അടിഭാഗം ഇച്ചിരി പരന്നിരിക്കണം. ആ രീതി നമുക്ക് ഇതേപോലെ തള്ളാം. ഇതേപോലെ തറ വെച്ച നേരെ ഇരിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കാം. ഇനി മറ്റേ ഭാഗവും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇത് കുറച്ച് നീളത്തിൽ വേണം തള്ളിയെടുക്കാൻ. മറ്റേതിനേക്കാളും കുറച്ച് നീളത്തിതാ ഇതേപോലെ. ഇതാ ഇതേപോലെ ഒരു പാത്രം എടുക്കാം. അതിലോട്ട് നമുക്ക് ഫെവിക്കോൾ ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇതേപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ അടിച്ചു കൊടുക്കാം. അകവും പുറവും ഇതേപോലെ നല്ലതുപോലെ അടിച്ചു കൊടുക്കണം. ഇതാ ഞാൻ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതേപോലെ കയറ്റി വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. ലെവലി വെച്ച് വേണം ഒട്ടിക്കാൻ. ഇതേപോലെ ഫെവിക്കോൾ തേച്ച് കൊടുക്കാം. ഇതേപോലെ നേരെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതാ നമ്മൾ ആദ്യം ചുറ്റിയെടുത്ത അതേ ഒരു പേപ്പർ തന്നെ ഉപയോഗിച്ച് നമുക്കിതും ചെയ്തെടുക്കാം. പശ തേച്ചിട്ടുണ്ട്. ഇതാ ഇതേപോലെ ആ ഗ്യാപ്പിൻ്റെ ഭാഗത്ത് വെച്ച് നമുക്കിതുപോലെ ചുറ്റിയെടുക്കാം. ഇതാ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. ഇതാ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഒരു പീസ് പേപ്പറും കൂടെ അതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പിടിയും കൂടെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഇതേപോലെ
അതായത് ഫ്ലെക്സ് ക്യുക്ക് ഉപയോഗിച്ച് ഇതേപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കാം. നേരെ തന്നെ വെച്ച് ഒട്ടിക്കണം, ഇതേപോലെ അത് നമുക്ക് ഒട്ടിക്കാം. ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്, കൈ വെച്ച് പിടിച്ചാലൊന്നും പോകത്തില്ല. ഇനി നമുക്ക് പെയിൻറ് കൂടെ അടിച്ചു കൊടുക്കാം. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.